അക്ഷരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ കെ ജി പൗലോസാണ്. കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലറും സംസ്കൃത സർവകലാശാലയുടെ മുൻ രജിസ്ട്രാറുമായിരുന്ന ഇദ്ദേഹം 18 പുരാണങ്ങളും സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ തർജ്ജമ വിശേഷങ്ങളിലേക്കും പുസ്തക വിചാരങ്ങളിലേക്കുമാണ് ഇന്ന് അക്ഷരം എത്തി നിൽക്കുന്നത്. കാണാം ശ്രീ കെ ജി പൗലോസിനെ അക്ഷരത്തിലൂടെ. വേദങ്ങളുടെ വിപുലനമായ പുരാണങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിലാണ് വിസ്തരിച്ചിരിക്കുന്നത്. ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കഥ പറച്ചിലുകളാണ് പുരാണത്തിന്റെ രീതി. കാലം മാറുംതോറും മാറിക്കൊണ്ടിരിക്കുന്ന ആഖ്യാന പാരമ്പര്യമാണ് പുരാണങ്ങളുടേത്. 18 പുരാണങ്ങളെയും മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്നത് തികച്ചും ആയാസമുള്ളൊരു പ്രവൃത്തി തന്നെയായിരുന്നുവെന്ന് പ്രൊഫസർ പറയുന്നു. അപ്പോൾ പല തരത്തിലുള്ള പുരാണങ്ങൾ, ആദ്യം നമ്മൾ വിചാരിച്ച് ഇതെല്ലാം യൂണിഫോം ആയിട്ട് ഒരേപോലെ ബൗണ്ട് ചെയ്ത് ചെയ്യാം. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ, ഒരു ഒറ്റ പുരാണം മാത്രം ഒരാൾക്ക് വേണമെങ്കിൽ ആ ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു പുരാണം കയ്യിൽ കിട്ടാതെ വരും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 18 പുരാണങ്ങളും വേറെ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പുരാണവും വേറെ ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവയ്ക്ക് ഒരു യൂണിഫോം സൈസ് ഉണ്ടാവില്ല. ചിലത് വളരെ ചെറുതായിരിക്കും, ചിലതിനിപ്പോൾ ഒരു 400-500 പേജൊക്കെ ഉണ്ടാവുള്ളൂ. ചിലതിന് ഓരോണ്ടത്തിന് 2800 പേജുണ്ടാവും. അപ്പോൾ സ്കന്ദപുരാണം 2800 പേജാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഈ 18 പുരാണങ്ങളും നമ്മളിങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് മലയാളത്തിൽ ആദ്യമാണ്. മലയാളത്തിൽ മാത്രമല്ല, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഭാരതീയ ഭാഷകളിലൊന്നിലും ഇത്തരത്തിലൊരു സംഭരണം ഉണ്ടായിട്ടില്ല. ഋഷി പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ വിജ്ഞാനശേഖരമാണ് പുരാണങ്ങൾ. അതുകൊണ്ടുതന്നെ മാതൃഭാഷയിലേക്ക് ഇവ പരിഭാഷപ്പെടുത്താൻ ലഭിച്ച അവസരം മഹാഭാഗ്യമായാണ് കാണുന്നതെന്ന് പ്രൊഫസർ പറയുന്നു. സാധാരണക്കാരായ വായനക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത്. വെറുതെ അതിൽ പറയുന്ന കഥയെ ഇതിലേക്ക് ആവർത്തിക്കുക മാത്രമല്ല, ആ കഥയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സംഭവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു ആധുനിക വായനക്കാരൻ ലഭിക്കണം. ഉദാഹരണത്തിന്, ഇപ്പോൾ മുനിമാർ നൈമിഷാരണ്യത്തിൽ വെച്ച് മുനിമാരോട് പറഞ്ഞതാണ് ഈ കഥ എന്നെല്ലാ പുരാണങ്ങളും പറയുന്നുണ്ട്. ഇത് നമ്മൾ പറയാക്കാർ, ഈ നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എവിടെയാണ്, ഇതിൻ്റെ ചരിത്രം എന്താണ്? അപ്പോൾ നമ്മൾ ഈ നൈമിഷാരണ്യത്തിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഫുഡ് നോട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ടാകും. നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലം ഇതാണ്, ഇത് ഉത്തർപ്രദേശിൽ ഉള്ളൊരു സ്ഥലമാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ഏതാണ്ട് ലക്നൌവിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ പോയാൽ നമ്മളിപ്പോഴും ഈ നൈമിഷാരണ്യം എന്ന് അന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് അവിടെ എത്താം. അവിടെ ഈ അന്നത്തെ അതിൻ്റെ ഓർമ്മ വെച്ചുകൊണ്ടുള്ള ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലെ ഏത്, ഇപ്പോൾ നമ്മൾ പറയുകയാണ് ശതദ്രു നദി. ഈ ശതദ്രു നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ നമ്മളവിടെ പറയും ഇത് സത്ലജ് എന്ന നദിയാണ്, സിന്ധുവിൻ്റെ കൈവഴിയാണ്, ഇന്നിടത്ത് നിന്ന് മുതൽ ഇന്നിടം വരെ പ്രവഹിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, അതിൽ പണ്ട് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, 1000-2000 കൊല്ലങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഭാരതത്തെ പറ്റിയുള്ള വിവരണങ്ങൾ, ആ വിവരണങ്ങളെ ഒരാധുനിക വായനക്കാരന് പ്രയോജനപ്പെടുന്ന രീതിയിൽ, ആ സ്ഥലവും കാലവും ഒക്കെ അവനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളൊരു എഡിഷനാണ് നമ്മൾ കൊണ്ടത്. സുഹൃത്തും സഹപാഠിയുമായിരുന്ന ഭാര്യ സരളാദേവിയും ശിഷ്യരും സുഹൃത്തുക്കളുമായി 15 പേരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് പുരാണ പരിഭാഷ. പണ്ഡിതന്മാരായിട്ടുള്ള ഒരു 12 പേരെ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് ഈ 12 പേർക്കും ഓരോ പുരാണങ്ങൾ നമ്മൾ കൊടുത്തു ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. 2 ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ എല്ലാവരോട് കൂടും. അപ്പോൾ ഇവിടെ കൂടിക്കഴിഞ്ഞിട്ട് ഈ അവരവർ ചെയ്ത ജോലിയെപ്പറ്റി ഞങ്ങൾ ഒരു സ്റ്റോക്ക് എടുക്കും. എന്നിട്ട് അവർ പറഞ്ഞിട്ട് അപ്പോൾ പരസ്പരം ഒരു ചർച്ച നടത്തി അതിൻ്റെ കൂടുതലും കുറവുകളും ഉണ്ടെങ്കിൽ ഇത് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവരിൽ ആർക്കും ഒരു പ്രശ്നമില്ലാത്തവരാണ്. നമ്മൾ ഇത് വീണ്ടും അതിൻ്റെ കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും ചെയ്യുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടെ ടീം വർക്കായിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഈ 14 പുരാണങ്ങൾ നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ 4 പുരാണങ്ങൾ നേരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4 എണ്ണത്തോടെ ഈ 14 കൂടി ചേർത്തു. ഈ 18 പുരാണവും ഒന്നിച്ച് നമ്മൾ എന്നിട്ട് എഡിറ്റ് ചെയ്ത്, അതിൽ ഞങ്ങളൊരു പ്രത്യേക കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇത് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്.
ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത് ആധുനികമായ പുരാണത്തിൻ്റെ ആധുനികമായ ഒരു പതിപ്പായിരിക്കണം എന്നാണ്. 18,000 പേജുള്ള പുസ്തകം DC ബുക്സ് ആണ് പുറത്തിറക്കുന്നത്. കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ വൈസ് ചാൻസലർ, കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന പ്രൊഫസർ 68-ാം വയസ്സിലും തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ എഴുത്തും വായനയുമായി തിരക്കിലാണ്.